നമസ്കാരം. ഗായകനും വയലിനിസ്റ്റുമായ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് കുറെ ചർച്ചകളായി. സ്വർണ്ണക്കടത്തുമായി അതിനെ ബന്ധപ്പെടുത്തി. അതുപോലെ തന്നെ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനിടയിൽ പല ആരോപണങ്ങളുമായി എത്തി. സ്വപ്നയുടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടും ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞും ഇത് ആസൂത്രിതമാണ് എന്നൊക്കെ പറഞ്ഞും ഒരുപാട് ആളുകളെത്തി. എന്തായാലും CBI അന്വേഷണമാണ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ അതിന്റെ ഒരു പ്രാരംഭഘട്ടത്തിലാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് കിട്ടില്ല. എന്നാൽ പോലും ചില കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒന്ന് ചേർത്ത് വെക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാകുന്നതും വാർത്തകൾ ഉണ്ടാകുന്നതും അത് ചർച്ചയാകുന്നതും അത് ആ വാർത്തകളൊക്കെ അവതരിപ്പിക്കുന്നതും ഒക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ വേദനയാണ്. ഇതുവരെ ഇത്രയും കാലമായിട്ടും ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുകയാണെങ്കിൽ എന്റെ കുട്ടികളോട് പറഞ്ഞ് അവർ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരാണ് ചെയ്യുക പതിവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് ഒരുപാട് വേദനയുള്ള കാര്യമാണ്. കാരണം ബാലഭാസ്കറുമായുള്ള ആ ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെ തന്നെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ചിരിയും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ മരണം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയായി ഇന്നും മലയാളികളുടെ സംഗീത പ്രേമികളുടെ ഒക്കെ മനസ്സിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കലാഭവൻ സോബി, ബാലഭാസ്കറിന്റെ മാനേജറായിരുന്ന വിഷ്ണു സോമസുന്ദരം എന്നിവരുടെ നുണപരിശോധനകൾ പൂർത്തിയായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കൊച്ചി CBI ഓഫീസിലായിരുന്നു നുണപരിശോധന കഴിഞ്ഞ ദിവസം നടന്നത്. ബാലഭാസ്കറിന്റേത് ആസൂത്രിതമായ കൊലപാതകം തന്നെയായിരുന്നു എന്ന് മിമിക്രി ആർട്ടിസ്റ്റായ കലാഭവൻ സോബി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബാലഭാസ്കറിന്റെ അപകടത്തിൽ അസ്വാഭാവികത ഉണ്ടെന്ന കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലിലെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ CBI അന്വേഷണം ഈ നുണ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരെ രണ്ടുപേരെയും, വിഷ്ണു സോമസുന്ദരത്തിനെയും കലാഭവൻ സോബിയെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നുണ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. CBI അന്വേഷണം ശരിയായ വഴിക്കാണ് പോകുന്നതെന്നും തന്റെ വാദങ്ങൾ അന്വേഷണ സംഘത്തെ ബോധിപ്പിച്ചു എന്നുമാണ് സോബി പറയുന്നത്. ബാലഭാസ്കറിന്റേത് ആസൂത്രിതമായ കൊലപാതകമുണ്ട്, അതിനു പിന്നിൽ സ്വർണ്ണക്കടത്തുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഈ സ്വർണ്ണക്കടത്ത് കേസ് നമ്മൾ നേരത്തെയും ഒരു സ്റ്റോർ ചെയ്തിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസ്, സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതോടുകൂടി പല കേസുകളും ഇതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മറഞ്ഞു നിന്നിട്ട് പിന്നീട് പൊങ്ങി വരുന്ന ഒരവസ്ഥയുണ്ടായി. കെ ശങ്കരനാരായണന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ മോഹനൻ എന്ന് പറയുന്ന ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വർക്കല വെച്ച് ഏതോ ഒരു അജ്ഞാത വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ ബാലഭാസ്കറിന്റേതും ഒരു വാഹന അപകട മരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിനിടയിലൂടെ പൊങ്ങി വരുന്നുണ്ട് എന്നുള്ളത് ആണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പല കേസുകളും പൊങ്ങി വരുന്നു. അപ്പോൾ ഈ കേസുകളൊക്കെ തന്നെ ഇനി അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. ഇവിടെ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഒരു ഫ്രെയിമിൽ മാത്രം ഉൾക്കൊള്ളാതെ കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ സാമൂഹ്യ ദ്രോഹത്തിന്റെ രാജ്യദ്രോഹത്തിന്റെ ഒക്കെ ഫ്രെയിമുകളിലേക്ക് ഈ സ്വർണ്ണക്കടത്ത് പടർന്നിരിക്കുന്നു. അതിന്റെ നിറം, കറുത്ത നിറം പടർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കേസിൽ, ബാലഭാസ്കറിന്റെ കേസിൽ കൃത്യമായി അന്വേഷണം നടക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ഈ രീതിയിൽ ഒരു കൊലപാതകമോ അല്ലെ ആ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. കാരണം അത് മലയാളത്തിന് നഷ്ടപ്പെട്ടത് ഒരു മഹാനായ കലാകാരനെയാണ്. അദ്ദേഹം എന്ത് ചെയ്തു അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ബന്ധമുണ്ടോ, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും മഹാനായ ഒരു കലാകാരനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒരു വേദന തന്നെയാണ്. എന്തായാലും CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിന്റെ കാര്യമായതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അന്വേഷണം നടക്കട്ടെ. അത് ഒരു കൊലപാതകമാണെങ്കിൽ അല്ലെങ്കിൽ ദുരൂഹമായ ഒരു മരണമാണെങ്കിൽ തീർച്ചയായും അന്വേഷിക്കണം, കണ്ടെത്തണം, അതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അത് ഒരു ആശ്വാസമാകും. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ ശക്തമായ നടപടികളും നിലപാടുകളുമായി മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം നമുക്ക് ഉണ്ടാക്കിയ ആ ഒരു വിടവ് നമുക്കൊരിക്കലും നികത്താൻ സാധിക്കില്ല. പക്ഷേ അത് ഇത്തരം സാമൂഹ്യ ദ്രോഹ വിഷയങ്ങളുമായി ചേർത്ത് വെക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദനയാണ് തോന്നുന്നത്. എന്തായാലും കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ, അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരെ കണ്ടുപിടിക്കട്ടെ. അതേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.